കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ചോദ്യമാണ് ഇവിടെ എത്രയാണ് ലിവിങ് എക്സ്പെൻസ് എത്രയാണ്. നമുക്ക് ഒരു ഒരാള് സിംഗിൾ ഏണിംഗ് ആയാൽ ഒരു ഒരു ഫാമിലിക്കൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് എടുത്ത് ഇവിടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ, എത്രയാണ് ലിവിങ് എക്സ്പെൻസ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. കാനഡയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാനഡയിലെ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചാണ്. ലിവിങ് എക്സ്പെൻസിലെ ഒരു മേജർ പോർഷൻ തന്നെ വരുന്നത് റെന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കാനഡയിലെ ഇപ്പോഴത്തെ ഇത് 2023 സ്റ്റേറ്റസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മേജർ പോർഷൻ വരുന്നത് റെന്റ് തന്നെയാണ്. അതിപ്പോൾ ഞാൻ ഒബ്വിയസ് ആയിട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടൊറന്റോ റീജിയനിലാണ്. കാരണം നമ്മൾ പലരും ഇപ്പോൾ വാങ്കുവർ റീജിയനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ബട്ട് വാങ്കുവർ ടൊറന്റോ ഒക്കെ ഏകദേശം സിമിലർ റെന്റ് തന്നെയാണ്. ഞാനിവിടെ ഒരു റെന്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത്, നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം റെന്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഷെയർഡ് അക്കോമഡേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 4 പേരായിട്ട് ഒരു 4 ബെഡ്റൂമുള്ളൊക്കെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 700 to 800 നിങ്ങൾ കാണണം. ഇത് ടൊറന്റോ റീജിയനിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്നും കൂടി ഔട്ടർ ടൊറന്റോയിൽ നിന്ന് ഒരു ഔട്ടർ ജി ടി ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി കുറയും, ഒരു അറൗണ്ട് 500 to 700 വരെയൊക്കെ എത്തിക്കാൻ പറ്റും. ഇനി നിങ്ങൾ വേറൊരാളായിട്ട് റൂം വരെ ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി കുറയും, അറൌണ്ട് 300-400 റൂംസ് കിട്ടാനുണ്ട്. ഒന്നുകൂടി ഔട്ടർ ആവും എന്ന് മാത്രം, എന്നുവെച്ചാൽ സ്കാർബ്രോൻ്റെ ഒക്കെ ഔട്ടർ ആയിട്ടാവും കിട്ടുന്നത്. ഇനി ഇതേ സമയം നമ്മൾ ഈ കാൽക്കുലേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു 2 adults ഒരു കിഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 2023 പ്രൈസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂംസ് പല ടൈപ്പ് റൂംസ് ഉണ്ട്. ഫസ്റ്റ്ലി ഓക്കെ, ഒന്ന് ബേസ്മെൻറ്റ് എന്ന് പറയും. ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ഫ്ലോറിൽ നിന്ന് താഴെയുള്ള ഒരു ലെവലിനെയാണ് നമ്മൾ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്മെൻറ്റ് അധിക വീടുകൾക്കും ഒരു ബേസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ബേസ്മെൻറ്റ് പൊതുവേ ആളുകൾ റെൻ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എൻട്രി ആവും, ചില കേസിൽ നമുക്ക് സെയിം എൻട്രി ഷെയർഡ് ആവും. ഈ ബേസ്മെൻറ്റ് റെൻറ്റിന് കൊടുക്കുന്നത് ഡൗൺ ടൗൺ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റീസെൻറ്റ് റെൻറ്റൊക്കെ വരുന്നത് അറൗണ്ട് 1700 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 1700-1800, അത് ചിലപ്പോൾ 2 bedroom ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2000 വരെ വരാം. ഇതാണ് ബേസ്മെൻറ്റ് റെൻറ്റുകളുടെ ഒരു റേറ്റ്. ഇത് എഗെയിൻ മിസ്വാഗ അല്ലെങ്കിൽ സ്കാർബ്രോ അല്ലെങ്കിൽ ബ്രാംപ്ടൺ ഏരിയയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു $100 ഒക്കെ കുറയും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു 1700 നിങ്ങൾ കൂട്ടിക്കോ ബേസ്മെൻറ്റ് റെൻറ്റ്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു കാറ്റഗറിയാണ് അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ കോണ്ടോമിയംസ് എന്ന് പറയും. കോണ്ടോമിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രീമിയം ആയി നമുക്ക് ഷെയർ ലോണ്ടറി ഒന്നും ഷെയർ ചെയ്യേണ്ട അത്തരത്തിലുള്ളൊരു കാറ്റഗറിയാണ്. ബട്ട് ഈ അപ്പാർട്ട്മെൻറ്റ്സ് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അറൗണ്ട് 1800 മുതലാണ് ഇപ്പോൾ ഡൗൺ ടൗണിലൊക്കെ റെൻറ്റ് റണ്ണിങ് ആയിട്ടുള്ളത്. 1800 to around 2300 വരെയൊക്കെ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ്സിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ നിന്ന് മാറി നിങ്ങളൊരു ടൗൺ ഹൗസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഫ്ലോർ ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒബ്വിയസ്ലി ആയിട്ടും വീണ്ടും ഒന്നുകൂടി ഒരു ബഡ്ജറ്റ് നിങ്ങൾ കാണേണ്ടി വരും. 2000+ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഈവൻ ഇപ്പോൾ ചില കേസിലൊക്കെ ഒരു ടൗൺ ഹൗസ് തന്നെ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡ്യൂപ്ലക്സ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. ചിലപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും, ഒരു ഡോർ മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ഷെയർഡ് ആയിട്ടാവും. ബാക്കിയുള്ള ഒരു പാർട്ടീഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കിച്ചണും ചിലപ്പോൾ ഒരു വാഷ്റൂമും എല്ലാം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇതിനൊക്കെ ഇത്തരം പ്രോപ്പർട്ടിക്ക് വരെ നിങ്ങൾ ഏകദേശം 2000+ നിങ്ങൾ പേ ചെയ്യണം. ഏകദേശം നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, 1800 മുതൽ 2300 വരെയാണ് ഒരു റെൻറ്റ്, ഒരു ഫാമിലിക്കുള്ള റെൻറ്റ് എന്നുള്ളത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഇതേ കാൽക്കുലേഷൻ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 500 to 800 വരെ പോകാം എന്നുള്ള രീതിയിൽ നമുക്ക്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് യൂട്ടിലിറ്റീസ് ആണ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്യാസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, ചിലപ്പോൾ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കേസിൽ ഹൈഡ്രോ അല്ലെങ്കിൽ വാട്ടറൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്ന് അവർ പറയും. അപ്പോൾ ഇതും നിങ്ങൾ നിങ്ങളുടെ കോൺട്രാക്റ്റിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. എനിവേ, അത് നോർമൽ ചാർജ് വരുന്നത് അറൗണ്ട് 150 to 200 നിങ്ങൾ അതിന് എക്സ്പെക്ട് ചെയ്യണം. നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ഷെയർഡ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു ബാച്ചിലറായിട്ട് നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി അത് ബാക്കിയുള്ളവരായിട്ട് ഷെയർഡ് ആവും. അപ്പോൾ അറൗണ്ട് $50 നിങ്ങൾ അതിന് ഒരു സ്റ്റുഡൻറ് ലൈഫിൽ കാണണം.
അടുത്ത മേജർ എക്സ്പെൻസ് വരുന്നത് ഇന്റർനെറ്റ് ആണ്. അത് എസ്പെഷ്യലി നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഡിവൈസ് എന്താണെന്നുണ്ടെങ്കിലും ഉണ്ടാവും, പ്ലസ് വർക്ക് ഫ്രം ഹോം കൂടി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതിന് കാണേണ്ട ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ $50 മുതൽ ഇന്റർനെറ്റ് പ്ലാൻസ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പുതുതായിട്ടൊക്കെ വരുന്നവർക്ക് കുറേ ഓഫേഴ്സ് അവൈലബിൾ ആവും. അപ്പോൾ നല്ലൊരു ഓഫർ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇതിനൊരു ബഡ്ജറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു $75 നിങ്ങൾ അതിന് ബഡ്ജറ്റ് ചെയ്യണം. ഇനി എല്ലാ സ്റ്റുഡൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഷെയർഡ് ആവും. അപ്പോൾ $30 to $40 നിങ്ങൾ അതിന് കാണണം. അടുത്ത ഒരു മേജർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോണാണ്, ഫോണിനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണാവും യൂസ് ചെയ്യുന്നത്. അത് നോർമലി ഇവിടെ ഒരു എല്ലാ ഫോൺസും കോമ്പാറ്റിബിൾ ആണ്. വളരെ ചുരുക്കം പ്രൊവൈഡേഴ്സിന് മാത്രമേ ചിലപ്പോൾ ഫോൺ കോമ്പാറ്റിബിൾ അല്ലാതിരിക്കുള്ളൂ. അത്തരം കേസിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫോൺ അടക്കം എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഒരു ഫോൺ അടക്കമുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് $50+ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഫോൺ പ്ലസ് ഇതിലുള്ള ബാക്കി ഡേറ്റ പ്ലസ് കോൾസ് എല്ലാം കൂടി ഉള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി ഫോൺ ഇല്ലാത്ത പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു $20-$25 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ബട്ട് നിങ്ങൾക്ക് നോർമലി ചിലപ്പോൾ ഒരു പുറത്തൊക്കെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, പ്ലസ് ബാക്കിയുള്ള എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് $30-$35 നിങ്ങൾ കാണണം, പ്ലസ് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനെങ്കിലും നിങ്ങൾ ഒരു പിന്നെ സ്റ്റുഡൻറ് ലൈഫ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ അത് കാണണം. അപ്പോൾ ഒരാൾക്ക് $35, ഇത് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ $70 നിങ്ങൾ കാണണം. പിന്നെ നാട്ടിൽ ജിയോവും എയർടെല്ലൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന പോലെ നമ്മൾ 1GB 2GB ഒന്ന് പെർ ഡേ ഇൻ്റർനെറ്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഒരു അഫോർഡബിൾ അല്ലാത്ത ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്കൊരു ഒരു മന്ത്ലി ഈ പറഞ്ഞ പ്ലാൻസിനൊക്കെ ഏകദേശം 1.5 to 2GB ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ എല്ലായിടത്തും വൈഫൈ ഫ്രീ ആണ്. പിന്നെ അതുപോലെ നമ്മൾ പല ലൊക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ പോവുകയാണെങ്കിൽ അവിടെ വൈഫൈ ഫ്രീ ആണ്, ഒരു ഷോപ്പിംഗ് മാളിൽ വൈഫൈ ഫ്രീ ആണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് സ്പോട്ടുകൾ ഉണ്ടാവും, ലൈബ്രറി, കൺവെൻഷൻ സെൻറ്റേഴ്സ്, അത്തരം സ്ഥലങ്ങളിലൊക്കെ വൈഫൈ പ്രൊവൈഡറാണ്. പിന്നെ ഉള്ളത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു മേജർ സംഭവമാണ്. ഇവിടെ അത്യാവശ്യം കണക്ടിവിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് സബ്വേ ഉണ്ട്, ട്രാം ഉണ്ട്, ബസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡൗൺ ടൗൺ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് TTC എന്നാണ് പറയുന്നത്. ഇനി ഡൗൺ ടൗൺ വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിസ്സാഗക്ക് മിസ്സാഗിൻ്റെതായ ട്രാൻസ്പോർട്ട് ഉണ്ട്, ബ്രാംപ്ടൺ ആണെങ്കിൽ ബ്രാംപ്ടണ്ടതായ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ബട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രസ്റ്റോ കാർഡാണ്. അപ്പോൾ ഈ പ്രസ്റ്റോ പാസ് വെച്ചിട്ട് ചിലപ്പോൾ പ്രസ്റ്റോ പാസ് യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി വേണ്ടി വരും. നമ്മൾ സ്ഥിരമായിട്ടൊന്നും ബസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രസ്റ്റോ പാസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട് അതിൽ. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ യൂസിനനുസരിച്ച് വരും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിലേക്ക് നിങ്ങളൊരു 150 to 200 ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 250 നിങ്ങൾ കാണേണ്ടി വരും. ഇത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബിനൊക്കെ പോകുന്ന ഒരു കേസൊക്കെ വരുന്ന ഇതിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു $100 ഒക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി വരുന്ന ഒരു മേജർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതും എഗെയിൻ ലിമിറ്റഡ് ആണ്. നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ചിലവ് ഒഴിവായി കിട്ടും. ബട്ട് ഈ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി എടുക്കുന്നത് ചിലപ്പോൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടവ് വരുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു മിനിമം ഒരു 250 to 500 ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പെർ മന്ത് അടവ് കാണേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ അപ്പോൾ ഇവിടെ വണ്ടി എടുത്ത് സ്റ്റുഡൻറ് ലൈഫിൽ തന്നെ വണ്ടി എടുത്ത് ചിലപ്പോൾ യൂബറൊക്കെ ഓടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അവർ മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഈ വണ്ടിയുടെ അടവും കാര്യങ്ങളൊക്കെ. ബട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പെൻസ് വരുന്നത് ഇൻഷുറൻസ് ആണ്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസ് വരും. കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ 400 to 450 ഒക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻഷുറൻസ് വരും. പിന്നെ അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും. എഗെയിൻ ലൊക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, വണ്ടിയുടെ മോഡലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ നമ്മളൊരു ഒരു 8+ years ഓൾഡ് ആയിട്ടുള്ള വണ്ടിയാവും അധികം എടുക്കുക, കാരണം നമുക്ക് അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് നമ്മളുടെ ഇൻഷുറൻസ് റേറ്റ് കൂടും. അപ്പോൾ $400 ഒക്കെ ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഇൻഷുറൻസ് കാണേണ്ടി വരും. ആഫ്റ്റർ 1 ഇയർ നിങ്ങളുടെ ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നന്നായിട്ട് കുറയും. നമ്മൾ ചിലപ്പോൾ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും, അപ്പോൾ അതിനനുസരിച്ച് ഇൻഷുറൻസ് എമൗണ്ട് കുറയും. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം.
ഇവിടെ ഞാൻ പറയുന്നത് 400 എന്ന് പറഞ്ഞ് നിങ്ങൾ ഞെട്ടാൻ നിൽക്കണ്ട, ഇവിടെ ഏകദേശം ഒരു $100 ഒക്കെ ഇൻഷുറൻസ് കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അത് ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ഇനി അടുത്ത ഒരു ഇത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എക്സ്പെൻസ് ആണ് ഗ്രോസറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നിൽക്കുന്നവർക്ക് ഒരുപാട് ഷോപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നോർമലി ഇവിടെ ഒരു മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, ഫ്ലിപ്പ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ഇതിൽ ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്, എന്ന് വെച്ചാൽ ഫ്ലയേഴ്സ് എല്ലാം നമുക്ക് ഹാൻഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഫ്രഷ്കോ, ഫുഡ് ബേസിക്സ്, നോ ഫ്രിൽസ്, ഇതൊക്കെയാണ് ഞാനൊക്കെ മാക്സിമം നോർമൽ പെർച്ചേസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു ഫ്രഷ്കോ അല്ലെങ്കിൽ ഫുഡ് ബേസിക്സിനില്ല ഫ്രഷ്കോ അല്ലെങ്കിൽ നോ ഫ്രിൽസിനൊക്കെ അവരുടേതായ ഒരു പോയിന്റ്സ് കാർഡും ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് അവിടെ അതിലൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓഫേഴ്സ് നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പോയിന്റ്സ് റിഡീം ചെയ്തിട്ട് അത്യാവശ്യം ഒരു മണി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറൌണ്ട് $200 നിങ്ങൾ ഒരു പെർ മന്ത് കാണണം. ഇപ്പോൾ ഇൻഫ്ലേഷനും അത്യാവശ്യം 2023 അത്യാവശ്യം പ്രൈസ് ഹൈക്കൊക്കെ വന്നത് കാരണം നിങ്ങൾ ആ ഒരു എമൗണ്ടെങ്കിലും നിങ്ങൾ കാണേണ്ടി വരും, $200 പെർ മന്ത് ഫോർ ഗ്രോസറി. ഇനി ഇതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരു അറൌണ്ട് 600 to 800 എന്ന് തന്നെ നിങ്ങൾ കാണണം. ഈ 600 to 800 എന്ന് ഞാൻ കട്ട് ഓഫ് പറയാൻ കാരണം, നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മലയാളി ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളി സ്റ്റോഴ്സ് ഉണ്ട്, മലയാളിയല്ല, ഈ ശ്രീലങ്കൻ സ്റ്റോഴ്സും ഇന്ത്യൻ ഗ്രോസറി സ്റ്റോഴ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഫുഡ് ഐറ്റംസിനോട് കൂടുതലൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഒരു 1 kg പുട്ടുപൊടിയുടെ പാക്കറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം $5 നിങ്ങൾ കൊടുക്കണം. അതുപോലെ ഈ നമ്മുടെ നാടൻ ഐറ്റംസായ ചെറിയുള്ളി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അത് യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എക്സ്ട്രാ പേ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവേണ്ടി വരും. അപ്പോൾ ഒബ്വിയസ്ലി 600 നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഇത് ഒരു 800 വരെ പോകാം. നിങ്ങൾ 600 കണക്കാക്കിയാൽ മതി. പിന്നെ ഇതെല്ലാം മിസ്ലേനിയസ് എക്സ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഒരു അഡീഷണലി വരാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഈറ്റിംഗ് ഔട്ട്. ഇവിടെ പൊതുവെ എല്ലാവരും ചിലപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ഒന്ന് പുറത്തു പോയി കഴിക്കുന്നവരുണ്ടാവും. ഈവൻ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ പോലും ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിലപ്പോൾ പുറത്തു പോയി കഴിക്കുന്നുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ടയർഡായിട്ടുണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി ചിലപ്പോൾ ഒന്ന് പുറത്തു പോയി കഴിക്കുന്ന ശീലമുള്ള ആളുകളുണ്ടാവും. ഇതിന് നിങ്ങൾ ഒരു അറൌണ്ട് ഒരു $100 നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണം. ഇതേപോലെ നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 200 ഒക്കെ നിങ്ങൾ അതിന് മിനിമം മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഉള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റെൻ്റൽ ഇൻഷുറൻസ് ആണ്. ഈ റെൻ്റൽ ഇൻഷുറൻസ് ഡിപ്പെൻസ് ആണ്, ചില ഇതിൽ ഇൻക്ലൂഡഡ് ആവും, ചില വീടിന് ചിലപ്പോൾ അത് ഒരു മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല, ബട്ട് അധികം ആളുകളും അതിൽ എൻഫോഴ്സ് ചെയ്യും നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ പറയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു റെൻ്റൽ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡിപ്പെൻസ് ആണ്. അത് $30 to $70 നിങ്ങൾ അതിന് കാണണം. ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒരു $70 അടുത്ത് ചിലപ്പോൾ നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അത് എഗെയിൻ ലൊക്കേഷനെയും ഇത് നിങ്ങൾ ടൈപ്പ് ഓഫ് വീടും അങ്ങനത്തെ ഒരു ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ആണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോണ്ട്രി നിങ്ങൾ കാണേണ്ടി വരും. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ടാവും ലോണ്ട്രി അവൈലബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു വീക്കിലി ചിലപ്പോൾ ലോണ്ട്രി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പെൻസ് കാണേണ്ടി വരും. പിന്നെ ഒരുപാട് ലോണ്ട്രോ മാറ്റ്സ് എന്ന് പറഞ്ഞ ലോണ്ട്രി ചെയ്യുന്ന സ്ഥലങ്ങൾ അവൈലബിൾ ആവും. നിങ്ങൾ നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു 500 to 1 km ഉള്ളിൽ ഒരു 2-3 ലോണ്ട്രോ മാറ്റ്സ് എങ്കിലും എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് ലോണ്ട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു എക്സ്പെൻസ് കാണും. ഇത് നിങ്ങൾക്ക് ലോണ്ട്രി ഇൻബിൽഡ് ആയിട്ട് ലോണ്ട്രി ഇല്ല എന്നുണ്ടെങ്കിലുള്ള എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് അറൌണ്ട് ഒരു $40 to $50 നിങ്ങൾ പെർ മന്ത് ചിലപ്പോൾ നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ അഗെയിൻ വണ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ എക്സ്പെൻസ് ആക്കി കാണേണ്ടത് പാർക്കിംഗ് ആണ്. ഡൗൺ ടൗണിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു $90 to $100 മിനിമം പാർക്കിംഗ് ഫീസ് വരും. ഈവൻ സ്കാർബ്രോ ഏരിയയിലൊക്കെ അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ അത് തന്നെയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയൊന്നും പാർക്കിംഗ് ഫീസ് വരില്ല. ഈവൻ സ്ട്രീറ്റ് പാർക്കിങ്ങിനടക്കം ചില ഏരിയകളിൽ സ്ട്രീറ്റ് പാർക്കിംഗ് നിങ്ങൾ ചിലപ്പോൾ ബുക്ക് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചൊക്കെ നിങ്ങൾ പാർക്കിംഗ് ഫീസ് കൊടുക്കാൻ തയ്യാറാവേണ്ടി. അങ്ങനെ നിങ്ങൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ് ലൈഫിൽ നിങ്ങളൊരു അറൌണ്ട് ഒരു 1000 to 1200 നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം നിങ്ങളുടെ ഒരു എക്സ്പെൻസ്. ഇത് നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞത് ഇത് ഷെയർഡ് അല്ലാതെ നിൽക്കുന്നൊരു കേസാണ്. നിങ്ങൾ ഷെയർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റൂമിൽ 2-3 ആളുകൾ വരെ ഷെയർ ചെയ്ത് നിൽക്കുന്ന കേസുണ്ട്. അങ്ങനത്തെയൊക്കെ കേസിലാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അറൌണ്ട് 800 മുതൽ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങളൊരു ഒരു
ബേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പിന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ഒക്കെയാണ് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പാക്കേജ് മുതൽ ഏകദേശം ഒരു 3000 ഈ പറഞ്ഞ എക്സ്പെൻസ് എല്ലാം കൂടി അടക്കം ഒരു 2800 ഒക്കെ വരെ കൂട്ടാം. 2800 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 2800 ടു 3500 വരെ നിങ്ങൾ അതിൻ്റെ എക്സ്പെൻസ് കാണേണ്ടി വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ പിന്നീട് കാണാം.